गुड मॉर्निंग चिल्ड्रन, हाउ आर यू? आर यू फाइन? ओके, व्हाट वी लर्न यस्टरडे? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഒന്ന് പറഞ്ഞേ. ആ, സെയിം എന്ന് പഠിച്ചു അല്ലേ. എന്താണ് സെയിം എന്ന് ടീച്ചർ പറഞ്ഞു തന്നത്? എന്തായിരുന്നു? യെസ്, ഒരേപോലെ ഉള്ളതിനാണ് എന്ത് പറഞ്ഞത്? സെയിം. ഒരേപോലെ ഉള്ളതിനാണ് സെയിം എന്ന് പറഞ്ഞത് അല്ലേ. പിന്നെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? മോർ ലെസ്. മോർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ടീച്ചർ പറഞ്ഞു തന്നത്? ഒരുപാടുള്ളതിനാണ് എന്ത് പറഞ്ഞത്? മോർ. ലെസ് എന്ന് പറഞ്ഞാലോ കുറച്ചുള്ളത് അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും വർക്കൊക്കെ ചെയ്ത് ടീച്ചർക്ക് അയച്ചു തന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ബിഗ്ഗർ നമ്പറും സ്മോളർ നമ്പറും. ടുഡേ വി ലേൺ അബൌട്ട് ബിഗ്ഗർ നമ്പർ ആൻഡ് സ്മോളർ നമ്പർ. എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ബിഗ്ഗർ നമ്പറും സ്മോളർ നമ്പറും ആണ് പഠിക്കാൻ പോകുന്നത്. ബിഗ്ഗർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ബിഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബിഗ് എന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് ടീച്ചർ? ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. നിങ്ങൾ എൽ കെ ജി പഠിച്ചിട്ടില്ലേ. ബിഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വലുത്. അപ്പൊ സ്മോൾ എന്ന് പറഞ്ഞാലോ എന്താണ്? ചെറുത്. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. വലുതിന് ബിഗ് എന്നും പറയും, ചെറുതിന് സ്മോൾ എന്നും പറയും. അപ്പൊ ബിഗ്ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വലുത്. ബിഗ്ഗർ എന്ന് പറഞ്ഞാലും വലുത്. അപ്പൊ സ്മോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ചെറുത്. അപ്പൊ നമ്മൾ ഇന്ന് ബിഗ്ഗർ നമ്പറും സ്മോളർ നമ്പറുമാണ് പഠിക്കാൻ പോകുന്നത്. ബിഗ്ഗർ നമ്പർ എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ, സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാലോ ചെറിയ നമ്പർ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ ചെയ്ത് ടീച്ചർ കാണിച്ചു തരാം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ പെൻസിൽ. പെൻസിലും വേണം, വേണ്ടേ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് ചെയ്യാൻ എന്ത് വേണം? പെൻസിലും വേണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പെൻസിലും എടുക്കുക. ഓക്കെ, എടുത്തോ? ടീച്ചർ പറഞ്ഞുതരാം. പേജ് നമ്പർ 44. നിങ്ങൾ എല്ലാവരും പേജ് നമ്പർ 44 എടുക്കുക. എടുത്തോ? നോക്കിക്കേ. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ്, ടിക്ക് ദ ബിഗ്ഗർ നമ്പേഴ്സ്. ഈ പേജില് 44 പേജ് നമ്പർ എടുത്തു എല്ലാവരും. ഈ പേജില് ഇത് ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് ബിഗ്ഗർ നമ്പർ, അതായത് വലിയ നമ്പർ, എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നും നമ്മൾ കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്തിട്ട് ഏതാണ് ബിഗ്ഗർ നമ്പർ അതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. എന്താണ് ബിഗ്ഗർ നമ്പർ? ടിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ചെയ്താലോ? ഫസ്റ്റ് പിക്ചർ ഏതാ നോക്കൂ. ഫസ്റ്റ് കോളത്തിലെ പിക്ചർ, കാറിന്റെ പിക്ചറും ഉണ്ട്, സ്കൂട്ടറിന്റെ പിക്ചറും ഉണ്ട്. സ്കൂട്ടർ അല്ല, ബൈക്ക്, ബൈക്കിന്റെ പിക്ചറും ഉണ്ട്. അപ്പൊ എത്ര കാറുകൾ ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം ആദ്യം. അപ്പൊ നിങ്ങൾ ഈ സർക്കിളിന്റെ ഉള്ളില് അത് ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതണം. ഓക്കെ, 1, 2, 3, 4, 5. എത്ര കാറുകളുണ്ട്? 5. എത്ര കാറുകളുണ്ട്? 5. അപ്പൊ നമ്മൾ ഇവിടെ 5 എന്ന് റൈറ്റ് ചെയ്യുക. ചെയ്തോ? യെസ്. ഇവിടെ എത്ര ബൈക്കുകൾ ഉണ്ടെന്ന് നോക്കൂ. 1, 2, 3. 3 ബൈക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ 3 എന്ന് റൈറ്റ് ചെയ്യുക. ചെയ്തോ എല്ലാരും? യെസ്. അപ്പൊ ഇതില് 5 ആണോ 3 ആണോ ബിഗ്ഗർ നമ്പർ? കൂടുതലുള്ളതാണ് ബിഗ്ഗർ നമ്പർ, വലുത്. അപ്പോ ഏതാണ് ബിഗ്ഗർ നമ്പർ? യെസ്, 5. 3നേക്കാൾ വലുതാണ് എത്ര? 5. 3നേക്കാൾ ബിഗ് ആണ് ആര്? 5. 3 കഴിഞ്ഞാലല്ലേ 5 വരിക അല്ലേ. അപ്പോ 5 ആണ് എന്ത്? ബിഗ്ഗർ നമ്പർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാറിന്റെ പിക്ചറിന്റെ ഇവിടെ ടിക്ക് ഇടുക. മനസ്സിലായോ? യെസ്. അപ്പൊ കാറിന്റെ പിക്ചറിന്റെ അവിടെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഏതാണ് ബിഗ്? 5. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളത്തിലെ പിക്ചർ നോക്കൂ. കുക്കുമ്പറിന്റെ പിക്ചറുണ്ട്, ബ്രിഞ്ചലിന്റെ പിക്ചറുണ്ട്. അപ്പൊ ഹൗ മെനി കുക്കുംബേഴ്സ് ആർ ദേർ? എത്ര കുക്കുംബേഴ്സ് ഉണ്ട്?
count a yam. 1, 2, 3, 4, 5, 6. 6 cucumbers under. Upon Ningali call 6 and the right to Jayuga. Chido. Yes, in even ethra brinjals under noco. How many brinjals are there? 1, 2, 3, 4, 5, 6, 7. 7 brinjals under. Upon Ningala 7 and the right to Jayuga. Chido. Yes. അപ്പൊ 6 ആണോ ബിഗ്, 7 ആണോ ബിഗ്? കൂടുതലുള്ളത് ഏതാണ്? 7. അപ്പൊ 6 ആണോ 7 ആണോ ബിഗ്? യെസ്, 7 ആണ് ബിഗ്ഗർ നമ്പർ. ഏതാണ്? 7 ആണ് ബിഗ്ഗർ നമ്പർ. 6 നേക്കാൾ ബിഗ് ആണ് ആര്? 7. അപ്പൊ 7 അവിടെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യുക. 7 ആണ് എന്ത്? ബിഗ്ഗർ നമ്പർ. ഇനി അടുത്ത നോക്കൂ. ഇവിടെ ജഗിന്റെയും ഗ്ലാസിന്റെയും പിക്ചർ ഉണ്ട്. ഹൗ മെനി ജഗ്സ് ആർ ദർ? എത്ര ജഗ്ഗുകളുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ജഗ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ 9 എന്ന് റൈറ്റ് ചെയ്യുക. ഇനി ഇവിടെയോ എത്ര കപ്പുകൾ, അതായത് ഗ്ലാസുകൾ ഉണ്ട്. നമുക്ക് ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ എന്ത് വേണം? ഗ്ലാസിലേക്കോ കപ്പിലേക്കോ ഒഴിക്കണ്ടേ? അപ്പൊ ഇവിടെ കപ്പുകളുടെ പിക്ചർ ഉണ്ട്. അപ്പൊ എത്ര എണ്ണുണ്ട് നോക്കൂ. 1, 2, 3, 4, 5, 6. 6 കപ്സ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ 6 എന്ന് എഴുതുക. അപ്പോ 9 ആണോ 6 ആണോ ബിഗ്ഗർ? ഏതാണ് ബിഗ്ഗർ നമ്പർ? 9 ആണോ 6 ആണോ ബിഗ്ഗർ നമ്പർ? യെസ്, 6നേക്കാൾ ബിഗ് ആണ് ആര്? 9. 6നേക്കാൾ ബിഗ് നമ്പർ ആണ് ഇത്, 9. അപ്പൊ 9 ആണ് എന്ത്? ബിഗ്ഗർ നമ്പർ. 9 ആണ് ബിഗ്ഗർ നമ്പർ. അപ്പൊ നിങ്ങൾ ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്. ഈ ജഗിനാണ് എന്ത് ചെയ്യേണ്ടത്? ടിക്ക് ചെയ്യേണ്ടത്. ചെയ്തെല്ലാവരും? യെസ്. ഇനി അടുത്ത നോക്കൂ. ചിക്സിന്റെയും, ചിക്സ് എന്താണ്? കോഴിക്കുഞ്ഞുങ്ങൾ. പിന്നെയോ ബട്ടർഫ്ലൈസിന്റെയും ചിത്ര ശരബത്തിന്റെയും പിക്ചറുകളാണ് തന്നിരിക്കുന്നത്. ഓരോന്നും എത്ര എണ്ണം വീതമുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്താലോ? യെസ്, ഉറക്ക കൗണ്ട് ചെയ്യണം. ആദ്യം ചിക്സ് എത്ര എണ്ണം നോക്കൂ. 1, 2, 3, 4, 5. 5 ചിക്സ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ 5 എന്ന് റൈറ്റ് ചെയ്യുക. ചെയ്തോ? യെസ്. ഇനി എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പൊ നിങ്ങളിവിടെ 9 എന്ന് റൈറ്റ് ചെയ്യുക. ചെയ്തോ? യെസ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഏതാണ് ഇതിൽ ബിഗ്ഗർ നമ്പർ എന്ന്? 5 ആണോ 9 ആണോ ബിഗ്ഗർ നമ്പർ? ഏതാണ്? യെസ്, 5നേക്കാൾ ബിഗ് ആണ് ആര്? 9. അപ്പൊ ഏതാണ് ബിഗ്ഗർ നമ്പർ? 9. ഏതാണ് ബിഗ്ഗർ നമ്പർ? 9. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ. യെസ്. ഇനി അടുത്ത നോക്കൂ. വാട്ടർമെലന്റെയും പപ്പായയുടെയും പിക്ചർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കൂ, എത്ര വാട്ടർമെലൺ ഉണ്ടെന്നും എത്ര പപ്പായ ഉണ്ടെന്നും നിങ്ങളൊന്ന് കൗണ്ട് ചെയ്തേ. എത്ര വാട്ടർമെലൺ ഉണ്ട്? 1, 2, 3. 3 വാട്ടർമെലൺ ഉണ്ട്. ഇവിടെയോ എത്ര പപ്പായസ് ഉണ്ട്? 1, 2. അപ്പൊ വാട്ടർമെലന്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 3 എന്ന് റൈറ്റ് ചെയ്യുക. പപ്പായയുടെ അവിടെയോ 2 എന്ന് റൈറ്റ് ചെയ്യുക. 3 ആണോ 2 ആണോ ബിഗ്ഗർ നമ്പർ? ഏതാണ്? യെസ്, 3 ആണ് ബിഗ്ഗർ നമ്പർ. 2വിനേക്കാൾ ബിഗ് ആണ് ആര്? 3. അപ്പൊ നിങ്ങൾ വാട്ടർമെലന്റെ അവിടെ ടിക്ക് ചെയ്യുക. ചെയ്തോ? അപ്പൊ നിങ്ങൾക്ക് ബിഗ്ഗർ നമ്പർ എന്താണെന്ന് മനസ്സിലായോ? വലിയ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? ബിഗ്ഗർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ചെറിയ നമ്പറിന് എന്താ പറയുക? സ്മോളർ നമ്പർ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്തു. കാർസ് ആണ് എന്ത്? ഇവിടെ 5 കാർസ് ഉണ്ട്. അപ്പൊ 5 ആയിരുന്നു എന്ത്? ബിഗ്ഗർ നമ്പർ. അപ്പൊ ഇവിടെ എത്ര ബൈക്സ് ഉണ്ടായിരുന്നു? 3 ബൈക്സ് ആണുള്ളത്. അപ്പൊ ഇതെന്താണ്? ഈ 3 എന്ന് പറയണത് എന്താണ്? സ്മോളർ നമ്പർ. 3 എന്ന് പറയണത് സ്മോളർ നമ്പർ. എന്തുകൊണ്ടാ? 5നേക്കാൾ സ്മോൾ ആണ് ആര്? 3. 5നേക്കാൾ സ്മോൾ ആണ് 3. അപ്പൊ ഇവിടെ സ്മോളർ നമ്പർ ഏതാണ്? 3. മനസ്സിലായോ? യെസ്.
അടുത്തതിൽ നോക്കൂ, കുക്കുംബേഴ്സ് 6 ഉണ്ട്, ബ്രിഞ്ചാൾസ് 7 ഉണ്ട്. 6നേക്കാൾ ബിഗ് ആണ് ബ്രിഞ്ചാൾസ് അല്ലേ, 7 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് ബിഗർ നമ്പർ. അപ്പ ഈ 6 എന്ന് പറഞ്ഞ എന്താണ്? സ്മോൾ. 6 സ്മോളർ നമ്പർ ആണ്. കാരണം എന്താ? 7നേക്കാൾ സ്മോൾ ആണ് ആര്? 6. അപ്പൊ 6 എന്ന് പറയുന്നത് എന്താണ്? സ്മോളർ നമ്പർ. ചെറുതല്ലേ 6, അപ്പൊ സ്മോളർ നമ്പർ 6. ഇനി ഇതിലേതാണ് സ്മോളർ നമ്പർ നിങ്ങളെന്ന് പറഞ്ഞേ? ഇനി നിങ്ങളെന്ന് പറഞ്ഞേ, നമ്മൾ പറഞ്ഞു 9 ബിഗർ നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പോ ഏതാണ് സ്മോളർ നമ്പർ? യെസ്, 6. ഇവിടെ കുറവല്ലേ, ഇവിടെ ചെറുതാണ് അല്ലേ, 9നേക്കാൾ ചെറുതാണ് 6. അപ്പൊ ഈ 6 എന്താണ്? സ്മോളർ നമ്പർ. ഇനി അടുത്ത കോളത്തിൽ നോക്കൂ, 6 5 ഉണ്ട്, ബട്ടർഫ്ലൈസ് 9 ഉണ്ട്. ഇതിൽ 9 നമ്മൾ എന്താ പറഞ്ഞത്? ബിഗ് നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പൊ 9നേക്കാൾ സ്മോൾ ആണ് ആര്? 5. അപ്പൊ ഏതാണ് ഏതാണ് സ്മോളർ നമ്പർ? യെസ്, 5. മനസ്സിലായോ? യെസ്. ഇനി അടുത്ത് നോക്കൂ, വാട്ടർ മിലൺസ് ഉണ്ട്, പപ്പായാസ് ഉണ്ട്. ഇതിൽ വാട്ടർ മിലൺസ് 3 ആണെന്ന് പറഞ്ഞു, പപ്പായാസ് 2 ആണെന്ന് പറഞ്ഞു. ബിഗർ നമ്പർ 3 ആണെന്ന് പറഞ്ഞു. അപ്പൊ സ്മോളർ നമ്പർ ഏതാണ്? യെസ്, 2. 3നേക്കാൾ സ്മോൾ ആണ്, ചെറുതാണ് എന്ത്? 2. അപ്പോ സ്മോളർ നമ്പർ ഏതാണ്? 2. കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലായോ സ്മോളർ നമ്പർ ഏതാണെന്നും ബിഗർ നമ്പർ ഏതാണെന്നും? സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചർ പറഞ്ഞത്? ചെറിയ നമ്പറിനാണ് എന്ത് പറയുക? സ്മോളർ നമ്പർ. വലിയ നമ്പറിനെയോ ബിഗ്ഗർ നമ്പർ എന്ന് പറയും. ഇനി നോക്കൂ, ഇതില് ടീച്ചർ ഇതില് നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം പറഞ്ഞു തരാം. ഇതില് നമ്മളോട് പറഞ്ഞിരിക്കുന്ന പേജ് നമ്പർ 45, അടുത്ത പേജ് നെക്സ്റ്റ് പേജ് നിങ്ങൾ എടുക്കുക, 45. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കളർ ദ സ്റ്റാർസ് വിത്ത് സ്മോളർ നമ്പർ. ഈ സ്റ്റാറുകളുടെ പിക്ചർ തന്നിട്ടുണ്ട്, ഇതിൽ സ്മോളർ നമ്പർ ആണ് കളർ ചെയ്യേണ്ടത്. താഴെ തന്നിരിക്കുന്നതോ, കളർ ദ സർക്കിൾസ് വിത്ത് ബിഗ്ഗർ നമ്പർ. ഈ റൗണ്ട് തന്നിരിക്കുന്നതിൽ ബിഗ്ഗർ നമ്പേഴ്സ് നിങ്ങൾ കളർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർസിന്റെ പിക്ചറാണ്, ഇവിടെ സ്മോളർ നമ്പർ ആണ് കളർ ചെയ്യേണ്ടത്. പിന്നെ തന്നിരിക്കുന്ന സർക്കിൾസിന്റെ പിക്ചറിൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബിഗ്ഗർ നമ്പേഴ്സ് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. സ്മോളർ നമ്പർ എന്ന് പറഞ്ഞ എന്താണ്? ചെറിയ നമ്പർ. നോക്കൂ, ബ്ലൂ സ്റ്റാർസ് ആണുള്ളത്. ഇവിടെ ഏതൊക്കെയാണ് നമ്പേഴ്സ് തന്നിരിക്കുന്നത് നോക്കൂ. ഒരു കോളത്തിലെ 8 എന്നും ഒരു കോളത്തിലെ 15 എന്നും തന്നിരിക്കുന്നു. 8 ആണോ 15 ആണോ സ്മോളർ നമ്പർ? യെസ്, 8 ആണ് സ്മോളർ നമ്പർ. 15നേക്കാൾ ചെറുതാണ് എന്ത്? 8. അപ്പൊ നിങ്ങൾ ഈ 8 എന്ന കോളം കളർ ചെയ്യുക. ഇപ്പൊ ആരും ചെയ്യണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ 8 എന്നത് കളർ ചെയ്യുക, അവിടെ ഒരു ടിക്ക് ഇടുക, സ്മോളർ നമ്പർ ആണെന്ന് അറിയാം. നെക്സ്റ്റ് കോളം റെഡ് സ്റ്റാർ നോക്കൂ, അവിടെ ഒരു കോളത്തിൽ 6 എന്നും ഒരു കോളത്തിൽ 1 എന്നുമാണ് തന്നിരിക്കുന്നത്. 6 ആണോ 1 ആണോ സ്മോളർ നമ്പർ? യെസ്, 1 ആണ് സ്മോളർ നമ്പർ. അപ്പൊ നിങ്ങൾ ഈ കോളത്തിലാണ് കളർ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഗ്രീൻ സ്റ്റാർ ആണ്, ഇവിടെ ഏതാണ് സ്മോളർ നമ്പർ? ഒരു കോളത്തിൽ 3 എന്നും ഒരു കോളത്തിൽ 2 എന്നും തന്നിട്ടുണ്ട്. 3 ആണോ 2 ആണോ സ്മോളർ നമ്പർ? യെസ്, 2. അപ്പൊ 2 എന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? കളവ് ചെയ്യണം. ഇനി അടുത്ത നോക്കൂ, അടുത്ത കോളത്തില് 13 എന്നും ഒന്നിലെ 12 എന്നും തന്നിട്ടുണ്ട്. 13 ആണോ 12 ആണോ സ്മോളർ നമ്പർ? 12. 13നേക്കാൾ സ്മോൾ ആണ് 12. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 12 കളർ ചെയ്യണം. അവിടെ ഒരു ചെറിയ ടിക്ക് ടീച്ചർ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത കോളത്തിൽ നോക്കൂ, ഒരു കോളത്തിൽ 14 എന്നും ഒരു കോളത്തിൽ 9 എന്നും തന്നിട്ടുണ്ട്. 14നേക്കാൾ ചെറുതാണ് ഏത്? 9. 9 അല്ലേ ഇവിടെ സ്മോളർ നമ്പർ. 14 എന്ന് പറഞ്ഞാലോ ബിഗ്ഗർ നമ്പർ. ഇവിടെ 9 ആണ് എന്ത്? സ്മോളർ നമ്പർ. ഇവിടെ നിങ്ങൾ കളർ ചെയ്യണം. ഇനി അടുത്ത കോളത്തിൽ നോക്കൂ, ഒരു കോളത്തിൽ 12ഉം ഒരു കോളത്തിൽ 15 എന്നും തന്നിട്ടുണ്ട്. ഇതിൽ 12 ആണോ 15 ആണോ സ്മോളർ നമ്പർ? ഏതാണ്? യെസ്, 12. 12 ആണ് എന്ത്? സ്മോളർ നമ്പർ. കാരണം എന്താ? 12 കഴിഞ്ഞിട്ടാണ് 15 വരുന്നത്.
അപ്പൊ ട്വൽവിനേക്കാൾ ബിഗ് ആണ് ആര്? ഫിഫ്റ്റീൻ. അപ്പൊ ട്വൽവ് ആണ് എന്ത്? സ്മോളർ നമ്പർ. അപ്പൊ ഇത് നിങ്ങൾ കളർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത കോളത്തില് ബിഗ്ഗർ നമ്പേഴ്സ് ആണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. നോക്കൂ, ഫസ്റ്റ് കോളത്തില് സർക്കിളിന്റെ ഓരോ കോളങ്ങളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തില് ഒന്നില് 18, ഒരു കോളത്തില് 22. ഇതിൽ ഏതാണ് ബിഗ്ഗർ നമ്പർ? 18 ആണോ 22 ആണോ? യെസ്, 22. 18നേക്കാൾ ബിഗ് ആണ് ആര്? 22. അപ്പൊ ടീച്ചർ അവിടെ ചെറിയ ടിക്ക് ഇട്ടിട്ടുണ്ട്. 22 എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഇനി അടുത്ത കോളത്തില് ഒരു കോളത്തില് 25 തന്നിട്ടുണ്ട്, ഒരു കോളത്തില് 21 തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ബിഗ്ഗർ നമ്പർ? യെസ്, 25. 21നേക്കാൾ ബിഗ് ആണ് ആര്? 25. അപ്പൊ അത് ടീച്ചർ ടിക്ക് ഇട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഇനി അടുത്ത കോളത്തിൽ നോക്കൂ, ഒരു കോളത്തിൽ 32 ഒരു കോളത്തിൽ 23 ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ബിഗ്ഗർ നമ്പർ? യെസ്, 32. കാരണം എന്താ? 23നേക്കാൾ ബിഗ് ആണ് ആര്? 32. അപ്പൊ നിങ്ങൾ 32 എന്നത് കളർ ചെയ്യണം. ഇനി നെക്സ്റ്റ് നോക്കൂ, അടുത്ത കോളത്തില് ഒരു സർക്കിളില് 33 തന്നിട്ടുണ്ട്, ഒരു സർക്കിളിൽ 35 തന്നിട്ടുണ്ട്. ഏതാണ് അതിൽ ബിഗ്ഗർ നമ്പർ? ഏതാണ്? യെസ്, 35. അപ്പൊ നിങ്ങൾ 35 എന്ന കോളം കളർ ചെയ്യണം. 33നേക്കാൾ ബിഗ് ആണ് ആര്? 35. ഇനി അടുത്ത കോളത്തിൽ നോക്കൂ, ഒരു കോളത്തിൽ 41 തന്നിട്ടുണ്ട്, ഒരു കോളത്തിൽ 14 തന്നിട്ടുണ്ട്. 14 ആണോ 41 ആണോ ബിഗ്ഗർ നമ്പർ? യെസ്, 41. 41നേക്കാൾ ചെറുതാണ്. അപ്പൊ 41 ആണ് ഏത്? ബിഗ്ഗർ നമ്പർ. അപ്പൊ നിങ്ങൾ 41 എന്നുള്ളത് കളർ ചെയ്യണം. ഇനി അടുത്ത നോക്കൂ, ഒരു കോളത്തിൽ 65 തന്നിട്ടുണ്ട്, ഒരു കോളത്തിൽ 42 തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ബിഗ്ഗർ നമ്പർ? ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. യെസ്, 65. നിങ്ങൾ 65 എന്നത് കളർ ചെയ്യണം. 65 42നേക്കാൾ എന്താണ്? ബിഗ് ആണ്. അപ്പൊ 65 ആണ് എന്ത്? ബിഗ്ഗർ നമ്പർ. ഓക്കെ, അപ്പൊ നിങ്ങൾ കളർ ചെയ്യണം. ഇത് നിങ്ങൾ കളർ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. മനസ്സിലായോ? യെസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് പറഞ്ഞേ, ബിഗ്ഗർ നമ്പറും സ്മോളർ നമ്പറും അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ബിഗ്ഗർ നമ്പറും സ്മോളർ നമ്പറും പഠിച്ചു അല്ലേ? എന്താണ് പറഞ്ഞു തന്നത് ടീച്ചർ? ബിഗ്ഗർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വലിയ നമ്പറിനാണ് എന്ത് പറയുന്നത്? ബിഗ്ഗർ നമ്പർ. ചെറിയ നമ്പറിനാണ് എന്ത് പറയുന്നത്? സ്മോളർ നമ്പർ. ബിഗ്ഗർ നമ്പർ എന്ന് പറഞ്ഞാൽ വലുത്, സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ ചെറുത്. ഓക്കെ, ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാലോ ചെറുത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വർക്കൊക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് വിട്ടുതരില്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.